ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു ചേനച്ചെത്തും ചെറുപയറുക. ഇത് ചെറുപയറാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചേനച്ചെത്തെന്ന് പറഞ്ഞാൽ ചേനയുടെ ചെത്തിക്കളയുന്നതൊന്നുമല്ല കേട്ടോ, ഉള്ളിലെ നല്ല ഭാഗത്തിൻ്റെ കഷണങ്ങൾ, അതിന് ചേനച്ചെത്തെന്നും പറയാറുണ്ട്. ചേനത്തണ്ടും ചെറുപയറും എന്നുള്ള പാട്ടും നിങ്ങൾ കേട്ട് കാണും. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് ഓണത്തിൻ്റെ തലേ ദിവസം സന്ധ്യയോടടുപ്പിച്ച് എല്ലാ വീട്ടിലും വന്ന് ആമ്പിള്ളേരാണ്. പൂവിടിയിൽ നിന്നും പറിക്കാൻ മാത്രമേ ആമ്പിള്ളേർക്ക് ഡ്യൂട്ടിയുള്ളൂ, ഇടുന്നതെല്ലാം പെൺകുട്ടികളായിരിക്കും. അപ്പോൾ ആമ്പിള്ളേർ ഒരു 18 വയസ്സൊക്കെ വരെയുള്ള പിള്ളേർ കൂടും. എല്ലാ വീട്ടിലും വന്നിട്ട് ഓണത്തപ്പോ കൊടവയറോ എന്നുപോലും തിരുവോണം, നാളെ പിറ്റേ തിരുവോണം, അല്ലെങ്കിൽ നാളെ പോലും തിരുവോണം, ഓണക്കറികൾ എന്തെല്ലാം, അപ്പോൾ ചേനച്ചെത്തും ചെറുപയറും, പിന്നെ ഓണ കളികൾ എന്തെല്ലാം എന്നുള്ളതിനും ഇങ്ങനെ പറഞ്ഞു പോകും, പാടിപ്പോവും. ആ ഒരു വിഭവമാണ് ഞാനിന്നുണ്ടാക്കുന്നത്. ഇത് ഒരു കപ്പ് ചെറുപയർ. അളവ് കൃത്യമൊന്നും വേണമെന്നില്ല കേട്ടോ, അത് ആദ്യമേ പറഞ്ഞേക്കാം. ഞാൻ പറയുന്ന മിക്ക കൂട്ടാനുകൾക്കും കിറു കൃത്യമൊന്നും വേണ്ട. ഇത് വറുത്ത ചെറുപയറാണേ. വറുത്തിട്ട് പിന്നെ ഇപ്പോൾ കഴുകി അരിച്ച് വെച്ചിരിക്കുക. ഒരു കപ്പുണ്ട്. ഇത് ഞാനിങ്ങനെ പറഞ്ഞതിന് കാരണം എന്തിനാ ചെറുപയർ വറക്കുന്നതെന്ന് സംശയം വരും. അപ്പോൾ ഈ ചെറുപയറൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്തുണ്ടല്ലോ, നമ്മളെപ്പോഴും ഇത് കൂടുതലായിരിക്കും നമുക്ക് മേടിച്ചു സ്റ്റോക്ക് ചെയ്യും കുറച്ച്. അപ്പോൾ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മളുടെ ഈ ഹ്യൂമിഡ് മോയിസ്റ്റ്, ഇടയ്ക്ക് മഴയും നനവും വെയിലും ഒക്കെ കൂടെയുള്ള മോയ്സ്ചർ കൂടുതലുള്ള കാലാവസ്ഥയിൽ ഇതിനകത്തൊരു പ്രാണി വന്ന് പിടിക്കും, ഫംഗസ് വരാം. കൂടുതൽ ദിവസം വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അതിൽ ഫംഗസ് വരാം, അല്ലെങ്കിൽ ഒരു തരം കറുത്ത ഒരു കുഞ്ഞ് ചെള്ളുമായിരി ഒരു സൂത്രം, അതിനെ ഉച്ചെന്നും വിളിക്കും ചെള്ളെന്നും വിളിക്കും എന്നുണോ, അതിത് കുത്തി ഇതിനകത്തേത് കഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ വെറും തോല് മാത്രമാകും, അല്ലെങ്കിൽ അത് പിടിച്ചാൽ പിന്നെ അത് കൊള്ളില്ല. പക്ഷേ ഇങ്ങനെ വറുത്ത് ഡ്രൈ റോസ്റ്റ് അതാണ് ചെയ്യുന്നത്, എണ്ണയില്ലാതെ വറുത്ത് ഒരു ശകലം പല്ലേ പരക്കാതെ മുറിഞ്ഞു പൊടിയുന്ന ഒരവസ്ഥയിൽ ഒരുപാട് മൂപ്പിക്കണ്ട. എടുത്ത് വെച്ചിരുന്ന, തണുക്കുമ്പോൾ എടുത്ത് നല്ലൊരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്ന അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടും. കൂടാതെ വേറൊന്നും കൂടിയുണ്ട്, ഇതിൻ്റെ ഇത് ഉണ്ടാക്കി വിഭവമാക്കി കഴിഞ്ഞാൽ ഒരു ചെറുപയർ പുഴുക്ക് വെറുതെ കഞ്ഞിക്കുണ്ടാക്കിയാൽ പോലും അതിൻ്റെയും ഷെൽഫ് ലൈഫ് കൂടുതലാണ്. അങ്ങനെ വറുത്തിട്ട് ഉപയോഗിച്ചാൽ ആ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്ന ഷെൽഫ് ലൈഫ് കൂടുതലാണ്. മറ്റത് 3 മണിക്കൂറിൽ 4 മണിക്കൂറിൽ അഴുക്കാകുമെങ്കിൽ ഇത് 1-6 മണിക്കൂർ വരെയൊക്കെ പോകും. മറ്റൊന്ന് രുചി കൂടും. വറുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഡ്രൈ റോസ്റ്റിങ് കൊടുത്താൽ രുചി കൂടും. അപ്പോൾ 3 ഗുണം, അതുകൊണ്ടാണ് വറുത്ത് വയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ചേന. ചേന കഷ്ണങ്ങളാണ്, ഇത് വെറുതെ അടത്തി അടത്തി ഇട്ടിരിക്കുക. കണ്ടോ, പ്രത്യേക ഷേപ്പൊന്നും വേണ്ട. ഏതാണ്ട് 1 ഇഞ്ച് ക്യൂബ് എന്ന് പറയാം, അല്ലെ 3/4 ഇഞ്ച് ക്യൂബൊക്കെ. ഇത് ഏകദേശം 1 ലിറ്ററിനടുത്തുണ്ട്, എല്ലാം കൂടെ അകന്നകന്നൊക്കെ ആണെങ്കിലും അത് മതി. 1 കഷ്ണം, നല്ല 1 കഷ്ണം ചേന, 1 കപ്പ് പയറ്, ചെറുപയറ്. ഇനി ഇതിട്ടു. ഇത് 1 ടീസ്പൂൺ മുളക് പൊടിയേ ഉള്ളൂ, അഥവാ നിങ്ങളുടെ പാകത്തിന്. ഇനി ഒരല്പം മഞ്ഞപ്പൊടി, അത് 1 1/2 ടീസ്പൂൺ മതി. ഇനി ഉപ്പിടണം, ചേനയ്ക്കും പയറിനുമുള്ള ഉപ്പ് ഇടണം. ഇപ്പോൾ പയറായി, ചേനയായി, മുളകായി, മഞ്ഞളായി, ഉപ്പായി, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം, നികക്കെ വെള്ളം ഒഴിക്കണം. ഞാൻ നികക്കെ വെള്ളം ഒഴിക്കാൻ പോവുക, അതുപോലും ഒരല്പം കൂടിയെന്ന് വെച്ചൊന്നും പേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചതച്ചിടണ ഇടാം, ചുമന്ന മുളക് തന്നെ വേണമെന്ന്. പക്ഷേ എപ്പോൾ ഒരു കളറ് കിട്ടും ചുമന്ന മുളക് ഇട്ടാൽ, ചിലർക്ക് ആ കളറ് തന്നെ വേണമെന്നുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഏത് കാന്താരി മുളക് വീട്ടിലുണ്ടെങ്കിൽ അത് അരച്ചാൽ മതി. ഇനി ഇത് മൂടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിലാകാം, അത്രയും മതി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിത് തുറക്കാം. ഇനി ഇപ്പം 3-4 വിസിൽ കഴിഞ്ഞു, ഒരുമാതിരി തണുത്തു, തുറക്കാൻ പോവുകയാണേ. ഇതാ നോക്കൂ, ഞാനൊന്ന് ഇളക്കാൻ പോവുകയാണേ. നന്നായിട്ട് വെന്തിട്ടുണ്ടെല്ലാം.
ശകലം ഒന്ന് നിങ്ങൾക്ക് കുഴയ്ക്കണേ ഇങ്ങനെയൊന്ന് ഉടയ്ക്കാൻ, പക്ഷേ കുറച്ച് ഇളക്കുമ്പോൾ തന്നെ ഉടയും, ഉടഞ്ഞില്ലെങ്കിലും നല്ലതാണ്. നിങ്ങളുടെ പാകത്തിന് ഉടച്ചെടുക്കുക. ഒരുപാട് എരിശേരി പോലെ ഉടയ്ക്കണ്ട. കുറച്ച് പയറും ഉടഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിന് കുറച്ച് ചേനക്കഷ്ണങ്ങളും ഈ ഇളക്കിൽ ഉടഞ്ഞോളും, ഇത് മതി. ഇനി അടുത്തത് അരപ്പാണ്. അരപ്പെന്ന് പറയുന്നത് ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങ, നിറത്തിന് മാത്രം വേണ്ട അല്പം മഞ്ഞപ്പൊടിയും അല്പം ചുമന്ന മുളക് പൊടിയും, 2-3 വെളുത്തുള്ളി, 2-3 ചുമന്നുള്ളി, പിന്നെ ഒരു 1/4 കുറച്ച് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ആ തേങ്ങയും കൂട്ടി ചതച്ച് വെച്ചിരിക്കുക. കരിയേപ്പിലയും ചതച്ചിട്ടുണ്ട്. ഈ മസാലയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി ചൂടാക്കുകയും ഒന്നും വേണ്ട. നിങ്ങൾ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ പലരും കാണും, അവർ ചേർക്കണ്ടാന്ന് മാത്രം. കഴിഞ്ഞു. ഇനി ഒരു ഗാർണിഷ് മാത്രം. എന്താണെന്ന് ഊഹിക്കാം. പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, അല്ലെ ഒരു 1/2 ടേബിൾ സ്പൂൺ, നിങ്ങളുടെ ഇഷ്ടം പോലെ. കുറച്ച് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഇനി ലാസ്റ്റ് ഗാർണിഷ്, കരിവേപ്പില സ്ക്വീസ്ഡ് ഇൻ ദ ഹാൻഡ്. തിരുമ്മിയ ചെണ്ണിടുക. കഴിഞ്ഞു. ഇതാണ് ചേനച്ചെത്തും ചെറുപയറും എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനെ നിങ്ങൾക്ക് ചേനപ്പുഴുക്ക് എന്നും വിളിക്കാം. ഇതിൽ വൻപയർ ഉപയോഗിക്കാം, പക്ഷേ ചേനയുടെ കൂടെ വൻപയറിലും അതീവ രുചികരമാണ് ചെറുപയർ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കുമ്പോൾ ചെറുപയറായി എടുക്കാറ്. അപ്പോൾ ഇതൊരു നല്ല രുചിയുള്ള ഒരു നാടൻ ഡിഷ്, പെട്ടെന്നുണ്ടാക്കാം. വർക്കിംഗ് മോംസിന് ഇത് വളരെ ഈസി ആയിരിക്കും. അധികം സ്റ്റെപ്സൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം. ഇനി ഈ ചേന എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഞാനൊന്ന് പറയാം കേട്ടോ. ചേന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എലഫൻറ്റ് ഫുട്ട് യാം. അതിൻ്റെ ഈ വേരിൽ ആഹാരം സംഭരിച്ചിരിക്കുന്ന ചെടികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ക്യാരറ്റ്, ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്, പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം വേരിലാഹാരം സംഭരിച്ചു വച്ചിരിക്കുക. അതേസമയം ചേനയുടെ വേരിലാണ് നമുക്ക് പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അല്ല, ചേനയുടെ സ്റ്റെമ്മിൽ അക്കാണ്ടത്തിൽ തന്നെയാണ് ആഹാരം സംഭരിച്ചോ എല്ലാവർക്കും വേണ്ടി, അതിനുവേണ്ടിയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും നമുക്കൊക്കെ വേണ്ടിയും ധാരാളം വെള്ളമടങ്ങിയ, സ്റ്റാർച്ചടങ്ങിയ, ആവശ്യത്തിന് കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ, ഫാറ്റ് അടങ്ങിയ, നല്ലപോലെ ഫൈബർ അടങ്ങിയ ഒരു സ്റ്റെം ട്യൂബറാണ്. സത്യത്തിൽ ഭൂകാണ്ഡം നോമറ്റാണ് അതിന് മലയാളത്തിൽ പറയണത്. സ്റ്റെം ട്യൂബറാണ് ചേന. ഇത് നല്ലപോലെ ധാരാളം പറിക്കുന്ന ഒരു സമയമാണ് ചിങ്ങം കന്നി തുലാമൊക്കെ. ഈ സമയത്ത് ഇത് അസലായിട്ട് വേകും. ഇറ്റ്സ് സ്ലൈറ്റ്ലി സ്വീറ്റ് ഓൾസോ. വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരമുണ്ട് അതിന്. കൂടാതെ ഇത് ചെത്തുമ്പോൾ ഉണ്ടല്ലോ കൈ നന്നായിട്ട് ചൊറിയും. പക്ഷേ വേവിച്ചാലും മിക്കവർക്കും ഈ ചൊറിച്ചിൽ കിട്ടാറില്ല. താളാണെങ്കിൽ വേവിക്കുമ്പോഴും ചിലർക്ക് ചൊറിയും, കഴിക്കുമ്പോൾ നാക്കും തൊണ്ടയും ഒക്കെ ചൊറിയുന്നവരുണ്ട്. ചേനയ്ക്ക് ആ പ്രശ്നമില്ല, കാരണം ഈ ഓക്സലേറ്റാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ചെത്തിയാലും ചൊറിയില്ല. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു. അമ്മ എത്ര ചേന വേണേലും ചെത്തിത്തരും, അരിഞ്ഞു തരും, പക്ഷേ അമ്മയ്ക്ക് ചൊറിയാറില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. എനിക്ക് വല്ലാതെ ചൊറിയും ചേന ചെത്തിയെങ്കിൽ. കഴിച്ച ഒന്നുമില്ല. അതിൻ്റെ കാരണം പറഞ്ഞു, ഓക്സലേറ്റുകളാണ്. ഇതിൽ ഒരുമാതിരിപ്പെട്ട ഈ നമ്മളുടെ ബീറ്റ് കോംപ്ലക്സുകൾ, 3-4 തരം ബി കോംപ്ലക്സുകളും അടങ്ങിയിട്ടുണ്ട്. തയാമിൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരം ബി കോംപ്ലക്സുകളുണ്ട്. അതിൽ അത്യാവശ്യം വേണ്ടത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കൃഷി ചെയ്യുന്നത് സാധാരണ കുമ്പത്തിലാണ്. കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം വലിയ ചേന കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് തന്നെ മുളയ്ക്കാൻ വെച്ച് നല്ലതായിട്ട് വിളഞ്ഞ് ഒരു ഡിസംബർ, നവംബർ ഡിസംബർ അവസാനം പറിച്ചെടുത്ത് അല്പം ചൂടുള്ളിടത്ത് വെച്ചിരുന്നാൽ തന്നെ താ മുളച്ചു വരും. മുളച്ചു വരുന്ന ഭാഗം സത്യത്തിൽ അതിൻ്റെ ഇലത്തണ്ടുകൂടെ അടങ്ങിയ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് വന്ന് മുകളിലോട്ട് വന്ന്
നല്ല വിസ്താരത്തിൽ ഇലകൾ വരിക ചെയ്യുന്ന ഈ ഇലയും കറി വയ്ക്കാം, തോരൻ വയ്ക്കാം. പത്തലയിൽ ഞാൻ ചേനയിലയും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ശരിക്കും ഉണ്ട്. ചേനയില തന്നെ തോരൻ വെച്ചാലും ഒരു എവിടെയോ നമുക്കൊരോർമ്മ വരും ചേനയുടെ സ്വാദ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ചൊറിയുകയൊന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും ഒരല്പം ഉണ്ടെങ്കിൽ അത് ചൂടാവുമ്പോൾ, നന്നായിട്ട് ചൂടാവുമ്പോൾ മാറിക്കോളും. അപ്പോൾ തോരനുണ്ടാക്കാനും കൊള്ളാം. ചേനത്തണ്ടൻ എന്നൊരു പാമ്പുണ്ട്, കേട്ടിട്ടുണ്ടോ? ഒരു സ്നേക്ക് ഉണ്ട്. ഈ ചേനയുടെ തണ്ടിൻ്റെ പുറമേ കാണുന്ന എന്ന് പറഞ്ഞാൽ ആ സ്റ്റെമ്മെന്ന് നമ്മൾ ആ പിണ്ടിയുണ്ടല്ലോ, വാഴപ്പിണ്ടി പോലത്തെ പുറമേയുള്ള ആ പിണ്ടി, വാഴപ്പിണ്ടിയാകത്ത ആ പിണ്ടിയിൽ ഈ ഉള്ള അതേ ഡിസൈൻ ഈ പാമ്പിൻ്റെ മേളിലും ഉള്ളതുകൊണ്ടാണ് അതിനെ ചേനത്തണ്ടൻ പാമ്പെന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര പരിചയമാണ്. ഇത് കുംഭത്തി നടുന്നതിനും ഉണ്ട് പ്രത്യേക കാരണം എന്ന് പറഞ്ഞു. ആ കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത്. ഇത് മുളച്ചു വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് രസമാണെന്നോ കാണാൻ. ഒരു വർഷം നമ്മളൊരു ചേന മൂത്ത് മൂത്ത് മണ്ണടി കിടന്നു പറിച്ചില്ലെങ്കിൽ ചില അനുകൂല സാഹചര്യങ്ങളിൽ ഇത് ഒരു ഈ വേനൽ മഴ സമ്മർ റെയിൻസ് വരുമ്പോൾ ഇതിൻ്റെ പൂയിങ് വരും. നല്ല രസമാണ് കാണാൻ, പക്ഷെ അടുത്തോട്ടെടുക്കാൻ പറ്റില്ല. നല്ല വിസ്താരത്തിലാണ്, ഒരു ബ്രൗണിഷ് കളറിൽ അതിൻ്റെ പൂ വന്നിട്ട് അതങ്ങ് വിടർന്ന് കഴിയുമ്പോൾ രസമൊക്കെ പോകും. ഭയങ്കര മണമാണ്, മോശം മണമാണ്. ഇത് പൂത്തില്ലാന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊരു വലിയ തണ്ടോടുകൂടി മുളച്ചു വരും. തണ്ട് കണ്ടാൽ നമുക്ക് പേടിയാവും, പക്ഷെ ചേനയ്ക്ക് അത്രയും സ്വാദ്, പുതിയത് നട്ട് പറിക്കുന്ന സ്വാദ് ഉണ്ടാകുകയില്ല. ഇത്രയും നല്ല മഴയത്തും ഓവർ മഴയാകരുതെന്ന് മാത്രമേ ഉള്ളൂ, ഷെയ്ഡിൽ പോലും നടാം. അതൊക്കെ കൊണ്ടാണിപ്പോൾ കുറച്ച് മിറ്റവേ ഉള്ളെങ്കിലും ഈ ചാക്കിനകത്ത് മണ്ണ് നിറച്ചു പോലും ചേന നടുന്നത്. പറിക്കാൻ എളുപ്പമാണ്, എല്ലാവർക്കും ഇപ്പം നടുവിനൊക്കെ പ്രശ്നം കാണും. അപ്പോൾ ഇത് മറിച്ചങ്ങിട്ടിട്ട് മണ്ണ് തട്ടിയാൽ ചേന കയ്യിൽ കിട്ടും. അങ്ങനെയും ഒരു മെച്ചമുണ്ട് ഇത് വീട്ടുമുറ്റത്ത് നട്ടാൽ പറിക്കണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ചേനയെപ്പറ്റി മനസ്സിലാക്കേണ്ട കാര്യങ്ങളായി. നന്ദി, നമസ്കാരം.